അപ്പോ തഹജ്ജുദ് നിസ്കാരത്തെ പറ്റി പറഞ്ഞത് വമത്രദത്തുൽ ലിദ്ദാ, രോഗത്തെ ഇല്ലായ്മ ചെയ്യുന്ന നിസ്കാരമാണ്. രോഗത്തെ ഇല്ലായ്മ ചെയ്യും. രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് ഇസ്തിഗ്ഫാർ ചൊല്ലി പിന്നെ ചൊല്ലേണ്ട എന്താണെന്നറിയോ? ഒരു ഫാത്തിഹ ഓതുക, മൂന്ന് അലം നശ്റഹ് ഓതുക, പതിനൊന്ന് പ്രാവശ്യം ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ എന്ന സൂറത്ത് ഓതുക. ഇത് ഓതിയാൽ വേദനകളൊക്കെ ക്ഷമിപ്പിക്കാൻ, ഇത്ര വലിയ ഒരു വേദനാ സംഹാരിയില്ല, വളരെ സിമ്പിളാണ്. ഒരു ഫാത്തിഹ, മൂന്ന് അലം നശ്റഹ്, പതിനൊന്ന് ഇന്നാ അൻസൽനാഹു. അപ്പൊ ഒരു ഫാത്തിഹ സൂറത്ത്, മൂന്ന് അലം നശ്റഹ് സൂറത്ത്, പതിനൊന്ന് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ എന്ന സൂറത്ത്, ഇത് ഓതിയാല് നമ്മുടെ ശരീരത്തിലുള്ള വേദനകൾ നീക്കിട്ടു. വലിയ വേദനാ സംഹാരിയാണ്. ഇത് ചൊല്ലാന് നമ്മള് സമയം കാണണം, ഇത് ചൊല്ലണം. അതുകൊണ്ടൊക്കെ നമ്മളെ രോഗങ്ങൾ മാറാനും നമുക്ക് ഉയർച്ചകൾ കിട്ടാനും അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനം കിട്ടാനും ഒക്കെ അത് കാരണമാകും. അർഹമുർ റഹീമീനായ റബ്ബ് നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു തആല എല്ലാ വിപത്തുകളിൽ നിന്നും നമുക്ക് വലിയ കാവല് നൽകുമാറാവട്ടെ. അവന്റെ വലിയ സഹായം എല്ലാ സമയത്തും അള്ളാഹു നൽകുമാറാവട്ടെ.